അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ആൽക്കഹോൾ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആൽക്കഹോളിന് പകരം ഇവിടെ ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തല്ല, നമ്മൾ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്ത ജ്യൂസാണിത്. ഇനി നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. ഇതിന് ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ ഉണക്ക മുന്തിരി കായില്ലാത്തത്, കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ ടൂട്ടി ഫ്രൂട്ടി. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഒട്ടും നനവൊന്നും ഇല്ലാത്തൊരു ക്ലീൻ ആയിട്ടുള്ള ഫ്ലാസ്ക് ബൗളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബദാം അല്ലെങ്കിൽ ചെറിയൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇത് സോക്കാക്കിയെടുക്കാൻ. രണ്ട് ദിവസമാണ് ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് സമയമില്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പ് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്കായി കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷുഗറ് ക്യാരമൽ ചെയ്തെടുക്കലാണ്. ഷുഗർ ക്യാരമൽ ചെയ്തെടുത്തപ്പോഴും നമുക്കിത് കരിച്ചെടുക്കണം, എന്നാലാണ് നമ്മുടെ കേക്കിന് നല്ല കളർ കിട്ടുള്ളൂ. 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ ഷുഗർ ഏകദേശം അലിഞ്ഞ് വന്നിട്ടുണ്ട്. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് ഒരു കയ്പ് ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം മാറി നിന്ന് ശ്രദ്ധിച്ച് വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ മേത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് സോക്കാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത് 2 ദിവസമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം പുറത്തെടുത്ത് തണുപ്പ് ആറിയതിന് ശേഷം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഒരു സ്പൂൺ കൊണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കേക്കിൽ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മൈദ കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ 3rd സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കേക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൊക്കോ പൗഡർ കയ്യിലില്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് സീവ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സീവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിച്ചും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ സമയത്ത് 1/2 ടീസ്പൂൺ വാനില എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആ പഞ്ചസാര കൂടി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ പ്ലം കേക്കിൻ്റെ എസെൻസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മുട്ട ബീറ്റായി വരുമ്പോൾ നമ്മുടെ യെല്ലോ കളർ മാറിയിട്ട് ഒരു ക്രീം കളർ
ആയി കിട്ടും. ആ അത്രയും സമയം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിലും മെൽറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർ ബീറ്റിംഗ് ഒന്നും ചെയ്യരുത്, ലോയിലിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് 2-3 ഏലക്ക പൊടിച്ചെടുത്തത്, അതുപോലെ 2 ഗ്രാമ്പു ചെറിയ പീസ് പട്ട, ജാതിക്കയുടെ കായ് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഇത്രയും മിക്സ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സീവ് ചെയ്യുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് അതിൽ ഇട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നേരിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഷുഗർ സിറപ്പിൽ ഇട്ടതാണ്. ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തിക്കായിട്ടുള്ള ബാറ്റർ വേണം നമുക്ക് കിട്ടാൻ. സാധാ കേക്ക് ബാറ്ററിനേക്കാളും കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ. ഇവിടെ 7 ഇഞ്ചിൻ്റെ പാനിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഒരു പാൻ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബേക്ക് ചെയ്യാനുള്ള ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാനായിട്ട് എനിക്ക് 45 മിനിറ്റ് സമയമാണ് വേണ്ടി വന്നത്. ആദ്യം 15 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴ്ന്നു പോവും, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. തണുത്ത ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. 2-3 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തണുത്ത ശേഷം വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ നല്ലൊരു പ്ലം കേക്കിൻ്റെ സ്മെല്ലൊക്കെയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പം ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.